കൊളോറക്കൽ ക്യാൻസർ. എന്താണ് കൊളോറക്കൽ ക്യാൻസർ? നമ്മുടെ ദഹന വ്യവസ്ഥകളിലെ ഏറ്റവും അവസാനത്തെ ഭാഗം ആണ് വൻകുടൽ, പിന്നെ മലാശയം. ഈ വൻകുടൽ മറ്റും മലാശയത്തിൽ വരുന്ന ട്യൂമേഴ്സ്, ക്യാൻസേഴ്സാണ് കൊളോറക്കൽ ക്യാൻസർ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ലോകത്തിലെ ടോപ്പ് 5 ക്യാൻസേഴ്സിലെ മൂന്നാമത്തെ ക്യാൻസർ കൊളോറക്കൽ ക്യാൻസറാണ്. നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിലെ ഇതിൻ്റെ എണ്ണം കൂടി വരികയാണ്. കൊളോറക്കൽ ക്യാൻസറിൻ്റെ കോസസ് എന്താ, അതിൻ്റെ കാരണങ്ങൾ എന്താ? ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. ജന്മനാളത്തിൽ തൊട്ട് തന്നെ ചിലർക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. ചിലർക്ക് ഫാമിലീസിലെ കൊളോറക്കൽ ക്യാൻസേഴ്സ് കാണാറുണ്ട്. അവരുടെ അച്ഛനോ അമ്മയോ ഇല്ല അങ്കിൾസോ ക്ലോസ് റിലേറ്റീവ്സിന് കൊളോറക്കൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കും ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. പിന്നെ അമിതവണ്ണം, അമിതവണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് എല്ലാ ഏത് ക്യാൻസർ വരാനുള്ള റിസ്കും ഉണ്ട്, അതേപോലെ തന്നെ കൊളോറക്കൽ ക്യാൻസർ വരാനുള്ള റിസ്കും ഉണ്ട്. പിന്നെ സ്മോക്കിംഗ്, അതല്ലാതെ ഒരുപാട് ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കുന്നതും പിന്നെ റെഡ് മീറ്റ് കഴിക്കുന്നതും ഇങ്ങനത്തെ കൊളോറക്കൽ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂട്ടും. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്താണ്, കൊളോറക്കൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്താണ്? ബ്ലീഡിംഗ് പെർ റെക്ടം, മലത്തിന് കൂടെ ബ്ലഡ് പോകുന്നത്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന സിംറ്റം. അതല്ലാതെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വയറ്റിൻ പോകാനുള്ള ബുദ്ധിമുട്ട്, ശരിക്കും ദിവസം വയറ്റിൻ പോകാത്തത് ഒരു കോമൺ സിംറ്റമാണ്. ഈ ബ്ലീഡിംഗ് പെർ റെക്ടം പ്ലസ് ഈ കോൺസ്റ്റിപ്പേഷൻ രണ്ടും കൂടി ഉണ്ടെങ്കിൽ കൊളോറക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാതെ വയറ്റിൽ കൂടുതൽ പ്രാവശ്യം പോകുന്നത്, കംപ്ലീറ്റ്ലി പോകാതെ ഒരു ഫീലിംഗ്, ഈ ഇങ്ങനത്തെ സിംറ്റംസും കാണാറുണ്ട്. പിന്നെ അടുത്ത് കാണുന്ന സിംറ്റംസ് വിശപ്പില്ലാതിന്മ, അകാരണമായ ശരീരക്ഷീണം. ഏത് ക്യാൻസറിലും ഈ രണ്ട് സിംറ്റംസ് കാണാറുണ്ട്, അതേപോലെ തന്നെ കൊളോറക്കൽ ക്യാൻസറിലും കാണാറുണ്ട്. പിന്നെ അനീമിയ, രക്തക്കുറവ്. ചില പേഷ്യൻസ് ഒരു ക്ഷീണമായിട്ട് ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യും, അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് രക്തക്കുറവ് കാണാറുണ്ട്. പിന്നെ ഫർദർ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇത് കൊളോറക്കൽ ക്യാൻസർ ഉള്ളത് കണ്ടെത്തിപ്പെടാറുണ്ട്. പിന്നെ അക്യൂട്ട് പ്രസൻറ്റേഷൻ, ചില പേഷ്യൻസ് പെട്ടെന്ന് സിംറ്റംസ് തുടങ്ങും. പെട്ടെന്ന് ഒരു സിവിയർ വയറുവേദനയോ ഛർദിലും പിന്നെ ഒട്ടും വയറ്റിൽ പോകാതെ ഒരു ബുദ്ധിമുട്ട്, പിന്നെ നല്ല ശക്തമായിട്ട് വയറുവീരുമത, എല്ലാം കൂടി ഒരു സിംറ്റമായിട്ട് പ്രസൻ്റ് ചെയ്യാറുണ്ട്. ഇത് യൂഷ്വലി എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അബ്സ്ട്രക്ഷൻ വരുമ്പോഴത്, കോളൻ ഒരു തടിപ്പ് വന്നിട്ട് വൻകുടൽ മുഴുവൻ ബ്ലോക്ക് ആകുമ്പോഴത് ഇങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ കൊളോറക്കൽ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത്? നമുക്കിങ്ങനെ ഇപ്പോൾ പറയുന്ന സിംറ്റംസ് ആയിട്ട് പേഷ്യൻസ് നമ്മളെടുത്ത് വരുമ്പോഴത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ദേഹപരിശോധന. ദേഹപരിശോധന ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്ക് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ വയറ് പരിശോധിച്ച് നോക്കുമ്പോഴത് വയറ്റിനകത്ത് എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ അത് പരിശോധനയിലെ കണ്ടെത്താൻ പറ്റും. മലദ്വാര പരിശോധന, മലദ്വാര പരിശോധന ചെയ്യുമ്പോൾ മലാശയത്തിൽ എന്തെങ്കിലും തടിപ്പോ മഴയോ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. ദേഹപരിശോധന കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യാനുള്ള ടെസ്റ്റ് കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഒരു ട്യൂബ് കയറ്റി നമ്മുടെ മലാശയം അല്ലാതെ പിന്നെ വൻകുടൽ മുഴുവൻ പരിശോധിച്ച് നോക്കും. അപ്പോൾ ആ എന്തെങ്കിലും തടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ബയോപ്സി എടുക്കാൻ പറ്റും. പിന്നെ വൺസ് കൊളോണോസ്കോപ്പി ചെയ്ത് ഇങ്ങനെ ഒരു തടിപ്പുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ സ്റ്റേജ്, അത് വൻകുടലിൽ മാത്രം ട്യൂമർ ഉണ്ടോ അല്ലത് വൻകുടലിൽ പുറത്തേക്ക് അത് പകർന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സി ടി സ്കാൻ ചെയ്ത് നോക്കും. സി ടി സ്കാൻ, വയറിൻ്റെ സി ടി സ്കാനും ചെസ്റ്റിൻ്റെ സി ടി സ്കാനും ചെയ്ത് നോക്കും. സി ടി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ട്യൂമറിൻ്റെ സൈസും കൂടുതൽ അകലേക്കുള്ള ഗ്രന്ഥികളിലേക്കും ഇല്ല ലിവറിലേക്കും വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. വൺസ് ഈ ട്യൂമറിൻ്റെ സ്ഥിതി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈ ഓപ്പറേഷൻ ചെയ്യണോ ഇല്ല ഓപ്പറേഷൻ അല്ലാതെ വേറെ നമ്മൾ ഈ കീമോതെറപ്പി, റേഡിയേഷൻ പോലെ അങ്ങനത്തെ ചികിത്സയ്ക്ക് പോകണോ, അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നത് ഈ ട്യൂമറിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ്. കോമൺലി ഈ മലാശയത്തിനടുത്തുള്ള ട്യൂമർ, ചിലപ്പോൾ നമ്മൾ ഈ ബ്ലാഡറോ ഇല്ല പ്രോസ്റ്റേറ്റോ ഇല്ല പെണ്ണുകളുടെ ഈ യൂട്രസോ വെജിനോ അങ്ങനത്തെ അവയങ്ങൾ അടുത്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ
ഒരു കീമോ റേഡിയേഷൻ പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ട്യൂമറിൻ്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഓപ്പറേഷൻ ചെയ്യും. അതല്ലാതെ നമുക്ക് വൻകുടൽ മാത്രമുള്ള ട്യൂമറാണെങ്കിൽ നേരിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് ആ ബാധിച്ചിരിക്കുന്ന കുടലിൻ്റെ ഭാഗം നീക്കം ചെയ്തിട്ട് ബാക്കി വൻകുടൽ പിടിപ്പിക്കുന്നതാണ് ട്രീറ്റ്മെൻറ്റ്. ഇത് ഇപ്പോൾ നമ്മൾ ക്യൂഎൽ ഓപ്പറേഷനാണ് മിക്കവാറും എല്ലാ പേഷ്യൻസിനെയും ചെയ്യുന്നത്. ക്യൂഎൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പുറത്തേക്ക് അധികം മുറിവ് കാണത്തില്ല. എടുത്ത് മാറ്റുന്ന ആ ട്യൂമർ എടുത്ത് മാറ്റാനായിട്ട് മാത്രം ഒരു ചെറിയ മുറിവ് കാണത്തുള്ളൂ. അതല്ലാതെ പേഷ്യൻ്റിൻ്റെ റിക്കവറി വളരെ ഫാസ്റ്റായിരിക്കും, അവരുടെ ഹോസ്പിറ്റൽ സ്റ്റേ കുറവായിരിക്കും, അവർ നേരത്തെ ജോലിക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതാണ് ക്യൂഎൽ സർജറിൻ്റെ അഡ്വാൻറ്റേജസ്. സോ കൊളറൽ ക്യാൻസറെ കുറിച്ചൊരു ചെറിയ ഇൻഫർമേഷനാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. കൂടുതൽ ഇൻഫർമേഷൻ അറിയുവാണെങ്കിൽ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി.